എല്ലാവർക്കും ഫോർ ആൻഡ് ഫൈവ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പോരുവഴി പെരുവിരുത്തി മലനട എന്ന ദുര്യോധന ക്ഷേത്രത്തിലാണ്. ഇവിടെയാണെങ്കിൽ ശ്രീകോവിലോ ചിത്രമ്പലമോ അതുപോലെ തന്നെ പ്രതിഷ്ഠയോ ഇല്ലാത്തതുമായ ഈ കാണുന്ന ആൽത്തറയാണ് ഇവിടുത്തെ ആരാധന മൂർത്തിയായി സങ്കല്പിച്ചു വരുന്നത്. ജാതിമത ഭേദമന്യേ സമസ്ത വിശ്വാസികൾക്കും ഇവിടെ ആരാധന നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ കൗരവ പ്രധാനിയായ ദുര്യോധന മഹാരാജാവാണ് ഇവിടുത്തെ മുഖ്യ ആരാധന മൂർത്തി എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ദ്രാവിഡ സംസ്കാര തലമുറകളായിട്ട് കാത്തുസൂക്ഷിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ മലനട ക്ഷേത്രം എന്ന് പറയുന്നത്. കുറവ സമുദായത്തിൽപ്പെട്ട കടുത്താശ്ശേരി കുടുംബത്തിലെ ഊരാളിയാണ് നൂറ്റാണ്ടുകളായിട്ട് ഈ ദ്രാവിഡ ആചാരപ്രകാരം ഇവിടുത്തെ പൂജാകർമ്മങ്ങളൊക്കെ നടത്തി വരുന്നത്. നമ്മളിനി കാണാൻ പോകുന്ന മലക്കുട മഹോത്സവത്തിന് ഊരാളി കയ്യിലെത്തുന്ന കുടയാണ് ഇവിടുത്തെ മലനാഥനായ ഊരാളിയുടെ അധികാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഇവിടുത്തെ നേർച്ചയായി സമർപ്പിക്കുന്നത്. അതായത് കള്ള്, അടക്ക, കോഴി, കാള എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. Thank you.
Thank you.
ക്ഷേത്രത്തെ വലപ്പിക്കുന്നത്. മനപ്പെട്ടിക്കഥയുടെ അതിമനോഹരമായ ഇടുപ്പുകുതിരയാണ് ക്ഷേത്രത്തെ വലപ്പിക്കുന്നത്. ദക്ഷിണ ഭാരതത്തിലെ ഏക തിരുവോധന ക്ഷേത്രമായ ഒരു വഴി പെരുമഞ്ചി ഭദ്രനാഥ് ക്ഷേത്രത്തിലെ മലപ്പുഴ മഹോത്സവത്തിന്റെ തിരുവോധന